സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏറെ. അതിനിടെ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ. CPM പോളിറ്റ് ബ്യൂറോ അംഗമായ ശേഷം ആദ്യം വരുന്ന പൊതു തെരഞ്ഞെടുപ്പ് ശ്രീ കോടിയേരി ബാലകൃഷ്ണന് ഒരുപാട് ചോദ്യങ്ങൾ സമ്മാനിക്കുന്നു. അത്തരം ചില ചോദ്യങ്ങളോട് പ്രതികരിക്കുകയാണ് ശ്രീ കോടിയേരി ഇന്ന് നേരെ ചൊവ്വയിൽ. തെരഞ്ഞെടുപ്പ് കാലമായിട്ടും ആഭ്യന്തരമന്ത്രിയായിട്ടും അത്ര വലിയ ടെൻഷനൊന്നും താങ്കളുടെ മുഖത്ത് കാണുന്നില്ല. ഇത് ഈ ഒളിപ്പിക്കാനുള്ളൊരു കഴിവ് കൊണ്ടാണ്? ടെൻഷൻ എടുക്കുന്നത് കൊണ്ട് ഏതെങ്കിലും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ലല്ലോ. ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഹൈക്കോടതിയിൽ നിന്നൊരു പരാമർശമുണ്ടായി, അതായത് കേരളത്തിലെ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു എന്നും ഇതൊന്നും നോക്കാൻ ആർക്കും സമയമില്ല എന്നും. അത് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പോലും വളരെ ഹാനികരമായ ഒരു പരാമർശമല്ലേ? സർക്കാരിന് കൂടി പറയാനുള്ളത് കേട്ടുകൊണ്ട് കോടതി അത്തരം നിരീക്ഷണം നടത്തുകയാണെങ്കിൽ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. എന്നാൽ അത് സംബന്ധിച്ച് സർക്കാരിന് പറയാനുള്ളത് ഒന്നും കേൾക്കാതെ നടത്തിയൊരു നിരീക്ഷണമായതുകൊണ്ടാണ് അത് സംബന്ധിച്ച് സുപ്രീം കോടതിയെ സമീപിക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അദ്ദേഹത്തിൻ്റെ പരിഗണനയിൽ വന്നിരിക്കുന്ന കേസിൽ തന്നെ ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലത്തിൽപ്പെട്ട ആളുകൾ അതിൽ പങ്കാളികളായി എന്നൊരു പരാമർശം പോലും അദ്ദേഹം നടത്തി. യഥാർത്ഥത്തിൽ ആ കേസിനകത്ത് എൻ്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒരാൾ പോലും പ്രതിയല്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഒരു പരാമർശം കോടതി നടത്തിയത് എന്ത് ഉദ്ദേശ്യം കൊണ്ടാണ് എന്നാണ് താങ്കൾ വ്യാഖ്യാനിക്കുന്നത്? ഇത് ഞാനൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. മാത്രമല്ല, കോടതി നടത്തുന്ന പരാമർശങ്ങൾക്ക് ശരിയായിട്ടുള്ള പരിഗണന കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു പ്രവർത്തകൻ കൂടിയാണ് ഞാൻ. താങ്കളുടെ തന്നെ മണ്ഡലത്തിലെ ചിറ്റാരിപ്പറമ്പിലെ ഒരു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ തന്നെ വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ക്രമസമാധാനത്തിന് പ്രശ്നമുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം? അതാണ്, എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട സ്ഥലമല്ല ചിറ്റാരിപ്പറമ്പ്. പല ആളുകളും ധരിക്കുന്ന തലശ്ശേരി എന്ന് കേട്ടാൽ തലശ്ശേരി മണ്ഡലമാണെന്നാണ്. തലശ്ശേരി താലൂക്കിൽ തന്നെ വേറെ മൂന്ന് മണ്ഡലങ്ങൾ കൂടിയുണ്ട്: പെരിങ്ങളം, കൂത്തുപറമ്പ്, പേരാവൂർ. ഈ മൂന്ന് മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവം നടന്നാലും തലശ്ശേരി എന്ന് പറഞ്ഞിട്ടാണ് വാർത്തകൾ കൊടുക്കുക. സാങ്കേതികമായി താങ്കളുടെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ കൂടി ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ തീർച്ചയായിട്ടും ഉത്തരവാദിത്വം താങ്കൾക്ക് തന്നെയാണല്ലോ. അതെ, അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഞാനത് പരിശോധിക്കുമല്ലോ. അങ്ങനെയല്ലോ ഈ പറഞ്ഞിരിക്കുന്നത്. കോടതി അനാവശ്യമായൊരു പരാമർശം നടത്തിയെന്നിരിക്കട്ടെ, അത് ചൂണ്ടിക്കാണിക്കുകയല്ലാതെ കോടതിക്കെതിരെ പൊതുവേദിയിൽ സംസാരിക്കുക, കോടതിയെ വെല്ലുവിളിക്കുക, അത്തരം ഒരു രീതിയെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ? സർക്കാരിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരം പ്രശ്നങ്ങളിലെല്ലാം സമചിത്തതയോടുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ട്. പ്രകോപനത്തിൽ പെട്ടുപോകാൻ പാടില്ല. കോടതി തന്നെ ഏതെങ്കിലും പ്രത്യേക സന്ദർഭങ്ങളിൽ ഒരു പരാമർശം നടത്തിയാൽ അതിൻ്റെ ആ പ്രകോപനത്തിൽപ്പെട്ട് ഒരു തെറ്റായൊരു നിലപാടിലേക്ക് ഗവൺമെൻറ് ഭാഗത്ത് നിൽക്കുന്ന ആളുടെ ഭാഗത്ത് നിന്ന് വരാൻ പാടില്ല. ഇപ്പോൾ പിണറായി വിജയൻ അത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടെ രൂക്ഷമായിട്ടാണ് പ്രതികരിക്കുന്നത്. അത് ഗവൺമെൻറ് ഇല്ലാത്തത് കൊണ്ടാണ്. അല്ല, നിങ്ങളിപ്പോൾ അതിലേക്ക് എത്തിക്കാനാണ് ഈ ചോദ്യത്തിലേക്ക് ചോദിച്ചു വരുന്നത്. എനിക്ക് ആദ്യമേ മനസ്സിലായിരിക്കുന്നു. അപ്പോൾ അതിപ്പം ഞാനും മന്ത്രിയല്ലാത്ത സന്ദർഭത്തിൽ പല സന്ദർഭങ്ങളിൽ പല വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. എൻ്റെ പേരിലൊരു കോടതി അലക്ഷ്യ കേസ് തന്നെ ഉണ്ടായിരുന്നു ഞാൻ CPMൻ്റെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കാലത്ത്. ഹൈക്കോടതി തന്നെ അതിൻ്റെ പേരിലൊരു 100 രൂപ എന്നെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. ഇപ്പോൾ മദനിയും CPMഉം തമ്മിലുള്ള ബന്ധം. മദനി ഇപ്പോൾ വളരെ നല്ലവനാണെന്ന് അദ്ദേഹം പറഞ്ഞത് ഉത്തമ വിശ്വാസത്തിലെടുത്തിട്ട് ഒരു ബന്ധമുണ്ടാക്കുകയായിരുന്നു. സ്വന്തം വഴിക്ക് പാർട്ടിയോ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ താങ്കളോ ഒരു അന്വേഷണം ഇക്കാര്യത്തെക്കുറിച്ച് നടത്തിയിട്ടുണ്ടോ? അല്ല, ഇതുവരെ ഈ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ജമ്മു കാശ്മീരിൽ നടന്നിട്ടുള്ള ഏറ്റുമുട്ടലിൽ 4 മലയാളികൾ മരണപ്പെട്ടതോടുകൂടിയാണ് ഈ തീവ്രവാദ പ്രവർത്തനം മറ്റ് സംസ്ഥാനങ്ങൾ നടക്കുന്നതിൽ മലയാളികൾ പങ്കാളികളാകുന്നുണ്ട് എന്ന കാര്യം പുറത്തു വന്നത്. ആ അന്വേഷണത്തെ തുടർന്നാണ് ഇതിൽ 22 ആളുകൾ പങ്കാളികളായിട്ടുണ്ട് എന്ന് പോലീസിന് അന്വേഷണത്തിൽ മനസ്സിലായി. അതിൽ 12 ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 4 പേർ മരണപ്പെട്ടു. ബാക്കിയുള്ള ആളുകളെ പിടികൂടാൻ വേണ്ടി സർക്കാർ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ വന്ന തെളിവുകളുടെ പശ്ചാത്തലത്തിൽ ഈ 22 ആളുകൾ മാത്രമേ പ്രതിരക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ നിന്ന് ഗവൺമെൻറ് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട്. മറ്റേതെങ്കിലും ഒരാൾ ഇതിൽ പങ്കാളിത്തമായി കേസിൽ ഉൾപ്പെടുത്തേണ്ട സ്ഥിതിയുണ്ട് എന്ന് ഇതുവരെ ഗവൺമെൻറ് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും പ്രതികരിക്കേണ്ടത് സ്ഥിതിവിശേഷം വന്നാൽ സ്വാഭാവികമായിട്ടും പ്രതികരിക്കപ്പെടും. മുഖ്യമന്ത്രി പറഞ്ഞു മദനിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ അന്വേഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. താങ്കൾ ഉടൻ തന്നെ പറഞ്ഞു അതൊക്കെ പഴയ കാര്യങ്ങളാണ് എന്ന് ആദ്യം പറഞ്ഞു. പക്ഷേ അതിനുശേഷം അതല്ല വേണമെങ്കിൽ അന്വേഷിക്കാമെന്ന നിലയിലേക്ക് താങ്കളുടെ നിലപാട് മാറ്റി. ഇത് ഇടയ്ക്ക് മുഖ്യമന്ത്രി ഇടപെട്ടതുകൊണ്ട് മാത്രമല്ലേ ആ നിലപാട് മാറ്റം വന്നത്? ഈ കേസ് സംബന്ധിച്ച് കോടതിയിൽ കുറ്റപത്രം കൊടുത്ത കേസാണ്. കുറ്റപത്രം കൊടുത്ത കേസിനകത്ത് സാധാരണഗതിയിൽ അന്വേഷണം നിന്നുപോകുമെങ്കിലും
ഇത് തുടരന്വേഷണം നടത്താൻ വേണ്ടി സി ആർ പി സി അനുസരിച്ചുകൊണ്ട് കോടതിയുടെ തന്നെ അന്വേഷണം വാങ്ങി തുടരന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് വരുന്ന ഏതൊരു വിവരമായാലും ഇപ്പോൾ നിലവിലുള്ള അന്വേഷണ സംഘത്തിൽ തന്നെ അന്വേഷിക്കാൻ സാധിക്കും. അതിനു പകരം മറ്റൊരു അന്വേഷണ സംഘത്തെ നിയോഗിക്കേണ്ട എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളാണ് ഇങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിനിടയാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ ക്ലാരിഫൈ ചെയ്തത്. പക്ഷേ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തലവനെ വിളിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുകയും ഇക്കാര്യത്തിൽ വളരെ കർശനമായിട്ട് നീങ്ങുന്നു എന്നൊരു ഇംപ്രഷൻ കൊടുക്കുകയും ചെയ്തത് അത് ആഭ്യന്തരമന്ത്രിയുടെ തലയ്ക്ക് മുകളിൽ കൂടി ആയിരുന്നില്ലേ? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ തലവനെ ഒരു കാര്യത്തിലും വിളിച്ച് അന്വേഷിക്കേണ്ട അവസ്ഥ ആഭ്യന്തരവകുപ്പ് സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഇത്തരത്തിലൊരു അന്വേഷണ സംഘത്തിൻ്റെ തലവൻ്റെ പ്രവർത്തനത്തിൽ ഇടപെടാൻ പാടില്ലെന്നുള്ളതായിരുന്നു എൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ആ കേസിൻ്റെ അന്വേഷണത്തിൽ ഒരു ഇടപെടലും ആഭ്യന്തരവകുപ്പ് നടത്തിയിട്ടില്ല. ഈ സംബന്ധിച്ച് ചില വാർത്തകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് വിവരം എന്ന് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി വിളിച്ചതിൽ യാതൊരു അപാകതയുമില്ല. അത് വിളിച്ച് പരിശോധിച്ചതുകൊണ്ട് മുഖ്യമന്ത്രി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. മുഖ്യമന്ത്രി തന്നെ അത് സംബന്ധിച്ച് പിന്നീട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ തലവിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതിനുശേഷം പുറത്തു വന്ന വാർത്തകളിൽ എന്തെങ്കിലും അന്വേഷണത്തിനൊരു അപാകതയുള്ളതായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അല്ല, താങ്കൾ പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഇതേക്കുറിച്ച് ഉണ്ടായിരുന്ന ധാരണകൾ അല്ലെങ്കിൽ ധാരണ പിശക് ആ സംഭാഷണത്തോടുകൂടി മാറിയെന്നാണോ? അല്ല, പത്രങ്ങളിൽ വന്ന വാർത്തകളെ അടിസ്ഥാനമാക്കി മുഖ്യമന്ത്രിക്ക് ഏത് വിവരങ്ങളും അന്വേഷിക്കാൻ വേണ്ടിയുള്ള അധികാരമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ തലവനെയും വിളിച്ചു, ഡി ജി പിയെയും വിളിച്ചു. ഈ വിളിച്ച ആളുകളെല്ലാം സ്വാഭാവികമായിട്ടും ആഭ്യന്തരവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് മുഖ്യമന്ത്രിയെയും കാണുക. അപ്പോൾ താങ്കൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് അവർ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചത് എന്നുള്ളത്? ആഭ്യന്തരവകുപ്പിൽ നിന്ന് മാറി എന്നുകൊണ്ട് മുഖ്യമന്ത്രി പ്രത്യേക ഒരു ഭരണം നടത്തുന്നതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയുടെ അടുത്തും അവരും പറഞ്ഞ ഒരു കാര്യമാണ്, ആഭ്യന്തരവകുപ്പ് മന്ത്രിയുടെ അടുത്തും പറഞ്ഞ ഒരു കാര്യമാണ്. രണ്ടാളിടത്ത് രണ്ട് പോയിന്റ് പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമല്ല. അപ്പം സ്വതന്ത്രമായി അന്വേഷിക്കുന്ന ടീമാണ് കേരളത്തിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരം ടീമിനെ സംബന്ധിച്ച് ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളൊന്നും ഈ ടീമിനെ സംബന്ധിച്ച് ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. ഇപ്പോൾ ഈ കേസിൽ യൂസഫ് എന്ന് പറയുന്ന ആളെ മാദിനി പത്രസമ്മേളനത്തിൽ ഹാജരാക്കിയിരുന്നു. അന്ന് മാദിനി പറഞ്ഞത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇദ്ദേഹത്തെ കൊണ്ട് പീഡിപ്പിച്ച് ഇങ്ങനൊരു മൊഴി കൊടുത്തതാണെന്നാണ്. പക്ഷേ അങ്ങനെ പീഡിപ്പിച്ച് മൊഴി വാങ്ങിക്കുന്നു എന്നത് ഈ ടീമിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു കമൻ്റ് അല്ലേ? അല്ല, അത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള പരാതികളുണ്ടെങ്കിൽ അതും കൂടി അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാവും. അങ്ങനെ പീഡിപ്പിച്ചിട്ടാരുന്നു മൊഴി വാങ്ങുന്ന പരാതി ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ പറഞ്ഞപ്പോൾ മാത്രമേ ഞങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുള്ളൂ. അതിനു മുമ്പ് അങ്ങനെ ഒരു പരാതി ഒരാളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു സംഘടനകളും അത് സംബന്ധിച്ചൊരു പരാതി നൽകിയിട്ടില്ല. ആരെങ്കിലും പിടിച്ച് പീഡിപ്പിക്കുന്നുള്ള പരാതി സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ ടീം ഏതെങ്കിലും തരത്തിൽ പ്രത്യേക ഉദ്ദേശത്തോടുകൂടി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നതായിട്ടുള്ള പരാതി ഉണ്ടെങ്കിൽ അവർ എഴുതിത്തരട്ടെ. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ടീം പീഡിപ്പിച്ചാണ് ആരെ കൊണ്ടെങ്കിലും മൊഴി എടുപ്പിക്കുന്നത്? ഇതുവരെ സംബന്ധിച്ച് ഗവൺമെൻറ് മുമ്പിൽ ഒരു പരാതി ആരും തന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഒരു പത്രസമ്മേളനത്തിൽ ഈ ഇത്തരം ഒരു കാര്യം പിന്നെ പരസ്യമായിട്ട് മാദിനി പറഞ്ഞത്? അതിലെ മദനി സ്വീകരിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും മറുപടി പറയാനുള്ള ബാധ്യത എനിക്കില്ല. അത് മദനിക്ക് സ്വതന്ത്രമായിട്ടുള്ള നിലപാടുണ്ട്. മദനി പ്രവർത്തിക്കുന്നൊരു പ്രത്യേക പാർട്ടിയായിട്ടാണ്. ഇടതുപക്ഷ മുന്നണിയുടെ ഘടകകക്ഷിയുമല്ല പി ഡി പി. മദനി ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. അല്ല, അതിനുശേഷം അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന ഓരോ നിലപാടിനെ കുറിച്ചും പ്രസ്താവനെ കുറിച്ചും നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ അത് മറുപടി പറയേണ്ട ബാധ്യത എനിക്കത്. അതിനുശേഷം ഈ യൂസഫിൻ്റെ ഭാര്യ വീട്ടിൽ തീവ്രവാദ ക്ലാസ് നടത്തിയെന്ന് അത് ഈ യൂസഫിൻ്റെ ഭാര്യ മൊഴി കൊടുത്തതായിട്ട് ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ആളുകളെയെല്ലാം പോലീസാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. പോലീസ് കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ കൊടുക്കുന്ന മൊഴികളാണിത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി തന്നെ ഇതൊക്കെ നിരീക്ഷണം നടത്തും. ഏതെങ്കിലും ഒരാളെ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രതിയാക്കിയിട്ടില്ലെങ്കിൽ കോടതിക്ക് തന്നെ പറയാം നിങ്ങൾ ഇന്നയാളെ എന്തുകൊണ്ട് പ്രതി ചേർത്തില്ല. ഈ കേസിൻ്റെ ഡയറി കേരള ഹൈക്കോടതി നിരവധി സന്ദർഭങ്ങളിൽ പരിശോധിച്ചതാണ്. ഒരു അപാകതയുമുള്ളതായിട്ട് ഇതുവരെ കേരള ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടില്ല. കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ്, അതുപോലെ നായനാർ വധശ്രമ കേസ്, കാശ്മീർ തീവ്രവാദത്തിൽ അവിടെ ഉണ്ടായ കേസ്, ഇതിൽ ഒന്നും ഈ മദനിയോ അദ്ദേഹത്തിന് അറിയാവുന്ന ആളുകളോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോ ഉൾപ്പെട്ടിട്ടില്ല എന്നൊരു ക്ലീൻ ചിറ്റ് താങ്കൾ കൊടുക്കുമോ? എല്ലാം നായനാർ വധോദ്യമ കേസ് ചാർജ് ചെയ്തത് ഇടതുപക്ഷ മുന്നണി ഭരണകാലത്തായിരുന്നില്ലേ? അതിനുശേഷം യു ഡി എഫ് കേരളത്തിൽ 5 കൊല്ലം ഭരിച്ചില്ലേ? അങ്ങനെ ഒരു പങ്കാളിത്തം മദനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് എന്തുകൊണ്ട് അദ്ദേഹത്തെ പ്രതി ചേർത്തില്ല? കളമശ്ശേരി ബസ് കത്തിക്കൽ സംഭവം ഉണ്ടായത് യു ഡി എഫിൻ്റെ ഭരണകാലത്തല്ലേ? ആ സംഭവത്തിൻ്റെ പേരിൽ അന്വേഷണം നടത്തി അന്ന് കിട്ടിയ മൊഴിയാണല്ലോ ചില പത്രങ്ങൾ ഇപ്പോൾ ടെലിഫോൺ ചെയ്തതൊക്കെ പ്രസിദ്ധീകരിക്കുന്നത്. എന്തുകൊണ്ട് അന്ന് അവരെ പ്രതി ചേർത്തില്ല? മാത്രമല്ല ആ കേസുകളൊക്കെ ചാർജ് ചെയ്തത് പിന്നീട് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ്. കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ് ചാർജ് ചെയ്തത് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ്. 2005 നടന്ന സംഭവത്തിൻ്റെ പേരിൽ എന്തുകൊണ്ട് യു ഡി എഫ് ഗവൺമെൻറ് കാലത്ത് തുടർ നടപടി എടുത്തില്ല?
അന്ന് അവരെയൊക്കെ സംരക്ഷിച്ച് കാലത്ത് നിങ്ങളുടെ ടെലിവിഷൻ ചാനലുകൾ എന്ത് ചെയ്യായിരുന്നു? നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് പുറത്തു കൊണ്ടുവരണം തോന്നിയിട്ടുണ്ടോ? അപ്പോൾ ഇപ്പോൾ ടെലിവിഷൻ ചാനലുകളും കേരളത്തിലെ യു ഡി എഫുകാരും കേരളത്തിലെ ഒരു വിഭാഗം പത്രക്കാരും ഈ പ്രശ്നം ഉന്നയിക്കുന്നതിൻ്റെ പിന്നിൽ പി ഡി പി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ നിലപാടിനെ അടിസ്ഥാനമാക്കി നടക്കുന്ന ഒരു പ്രചരണമല്ലേ എന്ന് സ്വയം നിങ്ങൾ ആലോചിക്കണം. അല്ല, ഒരു മുന്നണിയോടൊപ്പം പി ഡി പി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും എതിർ മുന്നണി പല കാര്യങ്ങളും ഉന്നയിക്കും, അത് സ്വാഭാവികമാണ്. ഇപ്പോൾ അപ്പുറത്താണ് പി ഡി പി നിന്നെങ്കിൽ ഇതേ കാര്യം തന്നെ സി പി എമ്മും ഇടതുമുന്നണിയും ഉന്നയിക്കും എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ കഴിയുന്നതല്ല. എൻ്റെ ചോദ്യം, പി ഡി പി ഈ മുന്നണിയിലില്ല, പി ഡി പി ഒരു സീറ്റിലും മത്സരിക്കുന്നില്ല, എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ പി ഡി പി ഇവിടെ ഏറ്റവും വലിയ അജണ്ടയാവുന്നത്? എന്തുകൊണ്ടാണ് മറ്റെല്ലാത്തിനേക്കാളും മുമ്പിൽ ഈ മാധുനിയെ സി പി എം കൊണ്ടു നടക്കുന്നത്? പി ഡി പി പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്നതിൻ്റെ പിന്നിൽ ആർ എസ് എസിൻ്റെ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു ബോധപൂർവമായ പ്രചരണമാണ്. ഹിന്ദുജനവിഭാഗങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് ആർ എസ് എസ് മെൻ്റെ അനുഭാവികളായ ആളുകളുടെ വോട്ട് യു ഡി എഫിനനുകൂലമായി മാറ്റിയെടുക്കുക എന്നുള്ളൊരു കുതന്ത്രമാണ് ഈ പ്രചരണത്തിൻ്റെ പിന്നിലുള്ളത്. അത് യു ഡി എഫ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇടതുമുന്നണി എന്തിനാണ് ഇത്രയും പ്രാധാന്യം പി ഡി പിക്കും മാധുനിക്കും കൊടുക്കുന്നത്? ഇടതുമുന്നണി അങ്ങനെ പ്രത്യേക പ്രാധാന്യമൊന്നും കൊടുത്തതുകൊണ്ട് വന്ന പ്രശ്നമല്ല ഇത്. പത്രക്കാരും മറ്റു കുറേ ആളുകളും സൃഷ്ടിച്ചതാണ് ഈ പ്രാധാന്യം. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പല ആളുകളും ഞങ്ങളെ പിന്താങ്ങും. ആ പിന്താങ്ങുന്ന ആളുകളെ ഇലക്ഷൻ ഘട്ടത്തിൽ സഹകരിപ്പിക്കാറുണ്ട്. അത് ഇലക്ഷൻ ഘട്ടം വരെയുള്ള സഹകരണം പല സന്ദർഭങ്ങളിലും സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാമൻപിള്ള ബി ജെ പിയുടെ പ്രസിഡൻ്റായിരുന്നില്ലേ രാമൻപിള്ള? ആർ എസ് എസ് നേതാവായിരുന്നല്ലോ രാമൻപിള്ള. ആ രാമൻപിള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പിന്താങ്ങുന്നുണ്ട്. ഇങ്ങനെ പല ആളുകളും ഇലക്ഷൻ കാലത്ത് ഇടതുപക്ഷ അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. പക്ഷെ രാമൻപിള്ളയെ പിന്താങ്ങുന്നതിൻ്റെ ഒരു വിഷയമാകാതെയും പി ഡി പി പിന്താങ്ങുന്നത് വിഷയമാക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമാണ്. ഇപ്പോൾ രാമൻപിള്ള പി ഡി പി അതുപോലെ ഉമ്മാ ഉണ്ണിയൊക്കെ പിന്താങ്ങുന്നത്, ഇപ്പോൾ ഒരുപക്ഷെ ഒരു മനംമാറ്റം വന്ന് നരേന്ദ്രമോദി സി പി എമ്മിനെ പിന്തുണച്ചാൽ അതും സ്വീകരിക്കുമോ എന്നൊരു ചോദ്യം. നരേന്ദ്രമോദിയെയും രാമൻപിള്ളയെയും ഒരുപോലെയാണോ താങ്കൾ കാണുന്നത്? ഞാൻ കാണുന്നതല്ല, ഈ മനപരിവർത്തനം. അതായത് നരേന്ദ്രമോദിയെയും രാമൻപിള്ളയെയും ഒരുപോലെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ അതവരെ പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. ഈ നരേന്ദ്രമോദിയെ പോലത്തെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ രാമൻപിള്ള പങ്കെടുത്തിട്ടുണ്ടോ? നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രസ്താവന പോലെ രാമൻപിള്ള ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടോ? മുന്നണി വിട്ട് സി പി എം പോലൊരു പാർട്ടി ഒരു കക്ഷിയുമായിട്ട് ബന്ധമുണ്ടാക്കുകയാണെങ്കിൽ പോളിറ്റ് ബ്യൂറോയിലൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പി ഡി പിയുമായിട്ടുള്ള ഈ കാര്യം പോളിറ്റ് ബ്യൂറോയിൽ ചർച്ച ചെയ്തിരുന്നു? അല്ല, പി ഡി പിയുമായിട്ട് ഇപ്പോൾ ഒരു രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കിയിട്ടില്ല. പി ഡി പി ഇങ്ങോട്ട് പിന്തുണ പ്രഖ്യാപിച്ചതാണ്. ആ പിന്തുണ പ്രഖ്യാപിച്ച പി ഡി പി അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പി ഡി പിയുമായൊരു രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പാർട്ടി കേന്ദ്ര കമ്മിറ്റി കൂടി ചർച്ച ചെയ്തിട്ട് അതൊരു തീരുമാനമെടുക്കും. അതുകൊണ്ട് ഇപ്പോൾ പി ഡി പിയുമായിട്ട് ഒരു മുന്നണിയോ രാഷ്ട്രീയ ബന്ധമോ ഇപ്പോൾ ഉണ്ടാക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടില്ല. പക്ഷേ കേവലം ഇലക്ഷനിൽ നമുക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ആളുടെ വോട്ട് വാങ്ങുക എന്നത് മാത്രമേ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ കേവല ഒരു ബന്ധത്തിൻ്റെ പേരിൽ മുന്നണിയിലെ ഒരുപാട് കാലമായിട്ടുള്ള ഘടകകക്ഷികളെ പോലും ഇങ്ങനെ പിണക്കി വിടേണ്ട ആവശ്യമുണ്ടായിരുന്നു. അല്ലെ, പി ഡി പി ബന്ധത്തിൻ്റെ പേരിൽ ഒരു ഘടകകക്ഷി പിണങ്ങിയിട്ടില്ലല്ലോ. ഇപ്പോൾ ജനതാദളിനെ പോലെ ഒരു പാർട്ടിയൊക്കെ പോകാനുള്ള ഒരു കാരണം പി ഡി പിക്ക് സി പി എം കൊടുക്കുന്ന പ്രാധാന്യം പോലും അവർക്ക് കൊടുക്കുന്നില്ല എന്നതാണ്. പി ഡി പിക്ക് ഒരു സീറ്റും കൊടുത്തിട്ടില്ലല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ. ഇല്ല, സീറ്റ് കൊടുത്തിട്ടില്ല. സീറ്റിൻ്റെ പ്രശ്നമാണല്ലോ ജനതാദളിൻ്റെ പ്രശ്നം. പി ഡി പിയുമായിട്ട് പ്രശ്നമുണ്ടായതിൻ്റെ പേരിൽ പോയതായിട്ട് ജനതാദൾ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ ജനതാദളിൻ്റെ പ്രശ്നം ഒരു പ്രത്യേക പ്രശ്നമാണ്. ജനതാദൾ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കേണ്ടുന്നൊരു കക്ഷിയാണ്. ഇപ്പോഴും ജനതാദൾ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ധാരണ. ഇപ്പോൾ മാത്യുട്ടി തോമസ് ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ എൽ ഡി എഫിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ പരസ്യമായിട്ട് തന്നെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീരേന്ദ്രകുമാർ പറയുന്നത് ഈ പറഞ്ഞതൊന്നും അല്ല പ്രശ്നം, കോഴിക്കോട് സീറ്റ് ഭാരിസിൻ്റെ പേയ്മെൻറ്റ് സീറ്റാക്കിയതാണ് പ്രശ്നമെന്നാണ്. അതൊക്കെ സി പി എമ്മിനെ പോലത്തെ ഒരു പാർട്ടിയെക്കുറിച്ച് അദ്ദേഹം അത്തരമൊരു അഭിപ്രായപ്പെടണം നടത്താൻ പാടില്ലായിരുന്നു. ഒരു തരത്തിലും ബാഹ്യശക്തികൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നൊരു പാർട്ടിയല്ല സി പി എം. വീരേന്ദ്രകുമാറിനെ സ്വാധീനിക്കാൻ കഴിയുന്നിടത്തോളം ഞങ്ങളെ സ്വാധീനിക്കാൻ വേറെ ആർക്കെങ്കിലും സാധിക്കും? അപ്പോൾ അദ്ദേഹത്തിന് പോലും സ്വാധീനിക്കാൻ കഴിയില്ലെന്ന് വന്നാൽ വേറെ ആക്കാൻ സ്വാധീനം ഞങ്ങളുടെ പാർട്ടി നടത്താൻ സാധിക്കുക? അല്ല, വീരേന്ദ്രകുമാർ അങ്ങനെ പാർട്ടിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ല, വീരേന്ദ്രകുമാറിൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണല്ലോ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളിലുള്ള സ്വാധീനം, വലിയ സ്വാധീനമുണ്ട് അദ്ദേഹത്തിന് ഞങ്ങളുടെ നേരെ. വ്യക്തിപരമായിട്ട് ഞങ്ങളിലായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. വളരെ കാലമായിട്ട് ഞങ്ങൾക്ക് അടുത്ത ബന്ധങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അത്തരമൊരു പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹം എന്ത് തന്നെ പറഞ്ഞാലും എന്ത് തൊഴിച്ചാലും ഞങ്ങൾ തിരിച്ചങ്ങോട്ട് തൊഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം ഈ പറഞ്ഞ പ്രശ്നത്തിന് വേണ്ടി അത്ര ഒരു മറുപടി പറയാൻ ഞാൻ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് താങ്കൾ തന്നെ പറയുന്ന സ്വാധീനം ഉണ്ടല്ലോ, അതിനൊക്കെ അപ്പുറത്ത് സ്വാധീനങ്ങൾ വേറെ വന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ഒരു സ്വാധീനത്തിനും സി പി എമ്മിൻ്റെ അകത്തൊരു സ്വാധീനം ചെലുത്താൻ സാധിക്കില്ല. ഈ കോഴിക്കോട് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് അദ്ദേഹം എസ് എഫ് ഐയുടെ ഒരു സമന്നതനായ നേതാവായിരുന്നു, ഡി വൈ എഫ് ഐയുടെ ജില്ലാ പ്രസിഡൻ്റാണ്.
ആ DYFയുടെ ജില്ലാ പ്രസിഡന്റെ നിർത്താൻ വേറെ ആരുടെയും ശുപാർശ CPMന് ആവശ്യമില്ല. ഞങ്ങൾ ഇതുപോലുള്ള സ്ഥാനാർത്ഥികൾ ഇതിന് മുമ്പ് നിർത്തിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായ ചില സ്ഥാനാർത്ഥികൾ നിർത്തി അത്ഭുത വിജയങ്ങൾ സൃഷ്ടിച്ച പാരമ്പര്യമുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ആ അത്ഭുതക്കുട്ടി ഇപ്പോൾ പാർട്ടിയിലില്ല, മുന്നണിയിലില്ല. അത് അങ്ങനെ ഒരു കുട്ടി മാത്രമല്ല പോയത്, അതിനേക്കാൾ വലിയ നേതാക്കന്മാർ ഈ പാർട്ടി വിട്ടുപോയിട്ടുണ്ട്. ഗൗരിയമ്മേനേക്കാളും വലിയ കുട്ടിയാണോ ഈ കുട്ടി? MV രാഘവനേക്കാൾ വലിയ കുട്ടിയാണോ ഈ കുട്ടി? അങ്ങനെ കുട്ടിയല്ല, അച്ചിമാർ തന്നെ പോയിട്ടുണ്ട്, അച്ഛന്മാരും പോയിട്ടുണ്ട്, അമ്മമാരും പോയിട്ടുണ്ട്. അവരൊക്കെ പോയിട്ടും ഈ പ്രസ്ഥാനത്തെ സംരക്ഷിച്ച് നിർത്തുന്ന സാധാരണ തൊഴിലാളികളാണ്, കൃഷിക്കാരാണ്, കർഷക തൊഴിലാളികളാണ്. അവർക്ക് MLA സ്ഥാനവും MP സ്ഥാനവും ഒന്നും ആഗ്രഹിക്കാത്ത ലക്ഷക്കണക്കായ സഖാക്കളാണ് ഈ പാർട്ടിയുടെ ശക്തി. CPM പോലത്തെ ഒരു പാർട്ടി ഇങ്ങനെ PDPയുമായി ഇത്രയും അടുത്തൊരു ബന്ധം പുലർത്തുന്നതിനെ ഇഷ്ടമില്ലാത്ത ഒരുപാട് ഇടതുപക്ഷ അനുഭാവികൾ ഉണ്ടാവാം. അവർ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? അല്ല, PDPയുമായി CPM ഒരു രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. നിങ്ങളിപ്പോഴും PDP തന്നെ ചുറ്റിക്കറങ്ങുന്നതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ഉദ്ദേശത്തോട് ചോദിക്കുന്നതാണ് ഈ ചോദ്യം. രാജ്യത്ത് മുഖ്യ വിഷയം PDP വിഷയമാക്കുകയും LDF ഗവൺമെൻറ് 3 വർഷക്കാലം ചെയ്തിട്ടുള്ള നേട്ടം ജനങ്ങളിൽ ചർച്ചാ വിഷയമാക്കുന്നതിന് ഇരിക്കാൻ വേണ്ടിയാണ് ഈ PDP പ്രശ്നം മുഖ്യ വിഷയമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ മുസ്ലിം ലീഗിനെ ചെറുക്കാനായി ഒരു മുസ്ലിം പാർട്ടി വേണം LDFൻ്റെ കൂടെ അല്ലെങ്കിൽ CPMൻ്റെ കൂടെ എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു ബന്ധമുണ്ടായത്? മുസ്ലിം ബഹുജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇന്ന് വേറൊരു മധ്യവർത്തിയുടെ സഹായം CPIM ഇല്ല. മുസ്ലിം ബഹുജനങ്ങളിലേക്ക് ഇടപെടാൻ CPIM തന്നെ സ്വതന്ത്രമായിട്ട് സാധിക്കും. പക്ഷേ മുസ്ലിം ബഹുജനങ്ങൾക്കിടയിൽ ധാരാളം പാർട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്ന പാർട്ടികൾ സ്വീകരിക്കുന്ന നിലപാടുകൾ നോക്കി അവരുമായിട്ട് സഹകരിക്കാറുണ്ട്. INL ഞങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതിന് INL ഇടതുപക്ഷ മുന്നണിയുടെ ഘടകകക്ഷിയല്ല. അതെ, INLന് ശേഷമാണെങ്കിലും മുസ്ലിം ലീഗുമായിട്ട് തന്നെ സഹകരിക്കാൻ ഒരു ശ്രമം CPM ഒരു ഘട്ടത്തിൽ നടത്തിയിരുന്നു. ഇപ്പോൾ 2000-ലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലൊക്കെ അങ്ങനെ ഒരു അടവ് നയം ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് മാറി ഇപ്പോൾ PDPയുമായി ഒരുതരം പരസ്യ ബന്ധത്തിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? ഈ മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം ഈ CPMന് നല്ലതാകുമായിരുന്നു? അല്ല, മുസ്ലിം വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വർഗീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് ലീഗ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് അവരുമായിട്ടുള്ള ബന്ധം പാടില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ലീഗുമായിട്ടുള്ള പഞ്ചായത്ത് മുനിസിപ്പാൽ തിരഞ്ഞെടുപ്പിലുണ്ടാക്കിയ അടവ് നയം തെറ്റായിരുന്നു എന്ന് പാർട്ടി വിശകലനം ചെയ്തു. അപ്പോൾ ഒരിക്കൽ പാർട്ടി ഒരു തെറ്റ് ചെയ്താൽ, തെറ്റായൊരു നിലപാട് സ്വീകരിച്ചാൽ, അത് പിന്നീട് തുടർന്നില്ലാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പാർട്ടി ആ പഴയത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിലും വലിയൊരു തെറ്റല്ല ഇപ്പോൾ പാർട്ടി ചെയ്യുന്നത്, ഒരുപക്ഷേ അത് പിന്നീടായിരിക്കും വിലയിരുത്തുക. അല്ല, ഇത് PDPയുമായിട്ട് ഞങ്ങളുടെ സീറ്റ് PDPക്ക് കൊടുത്തിട്ടില്ല. താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയും ലീഗാണ് PDPയേക്കാൾ വർഗീയത പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കക്ഷിയെന്ന്? അല്ല, മുസ്ലിം വിഭാഗത്തിൽ ഏറ്റവും സംഘടിതമായിട്ട് പ്രവർത്തിക്കുന്നത് ലീഗ്. അവരുടെ കൊടി നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അവരുടെ പേര് മുസ്ലിം എന്നുള്ള പേര് പറഞ്ഞ് പ്രവർത്തിക്കുന്ന മുസ്ലിം വിഭാഗത്തിൻ്റെ പാർട്ടി ലീഗല്ലേ? അങ്ങനെയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴെല്ലാം കേരളത്തിൽ മുസ്ലിം ലീഗിന് അധികാരം കിട്ടിയിട്ടുണ്ടോ ആ ഘട്ടത്തിലാണ് കേരളത്തിൽ മുസ്ലിം വർഗീയത വളരെ ശക്തിപ്പെട്ടിട്ടുള്ളത്. ഇല്ല, അത് തീർച്ചയായിട്ടും അതിനെയും പറഞ്ഞ ഒരു പോയിന്റാണ്. പക്ഷേ എൻ്റെ ചോദ്യം, ഇതുവരെയുള്ള ചരിത്രം വെച്ച് നോക്കുമ്പോൾ മുസ്ലിം ലീഗ് ഏതെങ്കിലും തരത്തിലുള്ള അതിവർഗീയതയിലേക്കോ തീവ്രവാദത്തിലേക്കോ പോയി എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? മുസ്ലിം ലീഗ് എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ എല്ലാ കാലത്തും മതത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ഇതുവരെ മതത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ലീഗ് പ്രവർത്തിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ലീഗ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? മുസ്ലിം എന്നുള്ള പേര് പോലും മാറ്റാൻ ലീഗ് ഇത്ര കാലം തയ്യാറായിട്ടില്ലല്ലോ. അല്ല, ഇടതുപക്ഷത്തേക്ക് കൂടുതൽ മുസ്ലിങ്ങൾ വരുന്നതിൽ മുസ്ലിം ലീഗ് ഒരു തടസ്സമാണോ? അല്ല, മുസ്ലിം ലീഗ് നിലനിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണല്ലോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ മുസ്ലിങ്ങൾ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ല ഒരു കാലത്ത് മത്സരമുണ്ടായിരുന്നു ലീഗിനെതിരായിട്ട്. ആ സ്ഥലത്താണല്ലോ കഴിഞ്ഞ തവണ TK ഹംസ മഞ്ചേരി പാർലമെൻറ്റ് മണ്ഡലത്തിൽ ലീഗിനെ തോൽപ്പിച്ചത്. ഈ PDP ഒന്നുമില്ലാതെ ഇത്തരം വിജയങ്ങൾ നേടാനാവുമെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം ഇപ്പോഴില്ലാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പോഴും ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ അതേ സന്ദർഭത്തിൽ ഈ ഇതിൻ്റെ കൂടെ പല വിഭാഗങ്ങളും ഇടതുപക്ഷം സ്വീകരിക്കുന്ന നിലപാട് കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അല്ലാണ്ട് ഞങ്ങൾ അവരുമായിട്ട് യാതൊരു മുന്നണിയും ഉണ്ടാക്കിയിട്ടില്ല. പ്രായോഗിക സമീപനം എന്നതിനപ്പുറം ഒരു താത്വിക നിലപാട് ഇത്തരം കാര്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ട എന്നാണ് താങ്കൾ പറയുന്നത്? അതല്ല, ഈ PDPയുമായിട്ട് ഒരു രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ താത്വിക നിലപാട് വേണം. ഇവർ രാഷ്ട്രീയ മുന്നണി PDPയുമായിട്ട് ഉണ്ടാക്കുന്നില്ല, ഉണ്ടാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുമില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടനയുമായി മദനിക്ക് ഇപ്പോഴും ബന്ധമുണ്ട് എന്ന് റിപ്പോർട്ട് കിട്ടിയാൽ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ താങ്കൾ എന്ത് ചെയ്യും? അതിൻ്റെ പേരിൽ ഗവൺമെൻറ് നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കാൻ പോലീസിന് അധികാരം കൊടുക്കും. ഏതൊരാളായാലും തീവ്രവാദ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവർ ആരായിരുന്നാലും
അവരുടെ പേരിൽ നിയമപരമായ നടപടി സർക്കാർ സ്വീകരിക്കും. താങ്കൾ ഈ പറയുന്ന പാർട്ടിയുടെ നിലപാട് അത് അതേ തരത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി എടുക്കുന്നത്? അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഈ മാധിനിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിട്ടില്ല എന്നാണ്. അല്ല, മുഖ്യമന്ത്രി തന്നെ പരസ്യമായിട്ട് പറഞ്ഞല്ലോ, മദനി അവരിപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചതിൽ യാതൊരു തെറ്റുമില്ല, അവരുടെ പിന്തുണ വാങ്ങിയതിൽ തെറ്റില്ല, അവരുടെ വോട്ട് വാങ്ങും, വോട്ട് വേണ്ടായത് ഞങ്ങൾ പറയില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. പക്ഷെ മുഖ്യമന്ത്രി ഒരു നിലപാടെടുക്കുന്നതും പാർട്ടി വേറൊരു നിലപാടെടുക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും ഒരു പ്രത്യേക രാഷ്ട്രീയ ഉദ്ദേശത്തോട് നടത്തുന്ന വ്യാഖ്യാനമാണ്. മദനി നന്നായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, പക്ഷെ അത് മാത്രം പോരാ എന്നൊരു നിലപാട് മുഖ്യമന്ത്രിക്കുണ്ട്. താങ്കൾക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടോ? അല്ല, മദനിയെ സംബന്ധിച്ച് ഇപ്പോൾ പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തുവിടുന്ന ആളുകൾ ഇത്രയും കാലം മദനി ആ തീവ്രവാദ പ്രവർത്തനത്തിൽ പൂർണ്ണമായി പങ്കെടുത്തിരുന്നു എന്ന് ബോധ്യമുള്ള കാലത്ത് അവരുമായിട്ട് മുന്നണി ഉണ്ടാക്കിയ ആളുകളെ സംബന്ധിച്ച് അന്ന് ആരും ഒരു വിമർശനം എന്തുകൊണ്ട് നടത്തിയില്ല? ഇത് ഇടതുപക്ഷ മുന്നണി ഇത്തരത്തിൽ അനുകൂലമായിട്ട് മദനിയെ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ കാണിക്കുന്ന ഈ കോലാഹലത്തിൻ്റെ പിന്നിൽ രാഷ്ട്രീയമില്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ ഇത്ര വലിയ ചർച്ച നടത്തേണ്ടത്? കാര്യം നാട്ടും പുറത്ത് ഇതൊന്നും അല്ല പ്രധാനപ്പെട്ടുള്ള ചർച്ച. അവരുടെ 2 രൂപയ്ക്ക് അരി കിട്ടുന്ന പ്രശ്നം, April 1st പോലെ 2 രൂപയ്ക്ക് ഒരിക്കലും അരി കിട്ടും, 26 ലക്ഷം കുടുംബത്തിന് കിട്ടും, 250 രൂപ പെൻഷൻ കൊടുത്ത പ്രശ്നം, അതൊക്കെ ചർച്ചാ വിഷയമാക്കാതിരിക്കാൻ ഇതാ മദനി വന്നിരിക്കുന്നു, PDP വന്നിരിക്കുന്നു എന്നൊരു പ്രചാരണം ചെയ്ത് ഈ വിഷയത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ചാ വിഷയമാക്കാതിരിക്കുക എന്ന ഉദ്ദേശത്തിൻ്റെ പേരിൽ നടത്തുന്ന ഒരു പ്രചരണം മാത്രമാണ്. സജീവ ചർച്ചാ വിഷയമായ മറ്റൊരു കാര്യമായിരുന്നു ലാവ്ലിൻ കേസ്. പൂർണ്ണമായും ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ ലാവ്ലിൻ കേസ് എന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഇതിന് ഭരണഘടനാപരമായിട്ടാണ് അതിനെ കാണുന്നത്. അദ്ദേഹം ഇക്കാര്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. ലാവ്ലിൻ കേസ് സംബന്ധിച്ച് CPMന്റെ പോളിറ്റ് ബ്യൂറോ ഒരു പ്രസ്താവന ചെയ്തിട്ടുണ്ട്. ആ പ്രസ്താവനക്കകത്ത് ഇത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് കേസ് CBIക്ക് വിട്ടത് എന്ന് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച പ്രമേയത്തിൽ അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. CPM പോളിറ്റ് ബ്യൂറോ ഒരു കാര്യത്തിൽ നിലപാടെടുത്താൽ അത് എല്ലാ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കും ബാധകമല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് VS എതിരായിട്ടുള്ള അഭിപ്രായം പറയുന്നത്? അല്ല, VS അത് സംബന്ധിച്ച് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഭരണഘടനാനുസൃതമായി വന്നിരിക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ എടുത്ത സമീപനം മാത്രമാണ്. അതായത് പാർട്ടി നിലപാട് എല്ലാവർക്കും ബാധകമാണ്, അതിന് വ്യത്യസ്തമായൊരു അഭിപ്രായം VSനും ഇല്ല. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി എന്നുള്ളതിൽ എനിക്കും ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതകളുണ്ട്. അത് സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളത് ചെയ്യും. പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിലും സംസ്ഥാന ഭരണ നേതൃത്വത്തിലും ചില മാറ്റങ്ങളൊക്കെ അനിവാര്യമാണ് എന്ന് കരുതുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. അങ്ങനെ ഒരു മാറ്റത്തിനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഇത് പറയാൻ തുടങ്ങിയിട്ട് കുലക്കാലമായി. ആ പ്രചരണം നടത്തുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ഭരണരംഗത്ത് സ്തംഭനാവസ്ഥ ഉണ്ടാക്കുക, പാർട്ടിക്കകത്ത് സ്തംഭനാവസ്ഥ ഉണ്ടാക്കുക, ഈ രണ്ട് ഉദ്ദേശത്തോടുകൂടി നടത്തുന്ന ഒരു പ്രചാരണ വലിയാണ്. അതുകൊണ്ട് ഒരു മാറ്റവും ഇലക്ഷൻ കഴിഞ്ഞാലും സംഭവിക്കാൻ പോകുന്നില്ല. അല്ല, ഒരുപക്ഷെ ഇനി അങ്ങനെ ഒരു മാറ്റം ഉണ്ടായാൽ അതിൽ കോടിയേരി ബാലകൃഷ്ണന് വലിയ ഒരു സാധ്യത കാണുന്നുണ്ടോ? അങ്ങനെ ഒരു മാറ്റം തന്നെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞ സാഹചര്യത്തിൽ പിന്നെ ആ സാധ്യതക്ക് വല്ല അർത്ഥമുണ്ടോ? ഇങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥാനമാനങ്ങളെ കണ്ടു നട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ശൈലി ഒരു രാഷ്ട്രീയ പ്രവർത്തന യോജിച്ചതല്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ യാതൊരു ധാരണയും എൻ്റെ മനസ്സിലില്ല എന്ന് മാത്രമല്ല, അങ്ങനൊരു അവസ്ഥ കേരളത്തിലെ പാർട്ടിയിൽ ഉണ്ടാകാനും പോകുന്നില്ല. മുഖ്യമന്ത്രിയും അതുപോലെ പാർട്ടി സെക്രട്ടറിയും തമ്മിൽ ഇപ്പോഴുള്ളതിൽ കൂടുതൽ അടുത്ത് ഒരു ബന്ധമുണ്ടാവണം എന്ന് വ്യക്തിപരമായെങ്കിലും താങ്കൾക്ക് തോന്നുന്നില്ലേ? അല്ലെ, CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരാണ് ഈ സഖാക്കളെല്ലാം. CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെന്നുള്ളത് ഞങ്ങൾക്കെല്ലാം സ്നേഹമസൃണമായ ബന്ധങ്ങളാണുള്ളത്. നിങ്ങൾ പത്രക്കാർ പ്രചരിപ്പിക്കുന്ന പോലെയുള്ള ബന്ധത്തിൽ യാതൊരു കുഴപ്പവും ഈ നേതാക്കന്മാർ തമ്മിലില്ല. ഇത് ഓരോ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുമ്പോൾ ഇപ്പോൾ കാണുന്ന ആളുകൾ വിചാരിക്കും ഇവർ വലിയ ശത്രുക്കളാണ്. അല്ല, ഇപ്പോൾ ഇതൊരു അടവ് നയമാണ് എന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, അടവ് നയമല്ല. ഈ നേതാക്കന്മാർ തമ്മിൽ ഇങ്ങനൊരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നില്ല. എല്ലാം നമ്മുടെ ഞങ്ങളെല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണ്, ഒന്നിച്ചൊരു കമ്മിറ്റിയിൽ നിൽക്കുന്നവരാണ്, ഒന്നിച്ച് എല്ലാ പ്രശ്നത്തിലും യോജിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെ പൊതുജന മധ്യത്തിൽ രണ്ടാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, പലതര രീതിയിലാണല്ലോ വ്യാഖ്യാനിച്ചെടുക്കുന്നത്. എന്തായാലും ഇപ്പറഞ്ഞത് വിശ്വസിക്കാൻ വിഷമമുണ്ട്. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തിൽ യാതൊരു ക്രമസമാധാന പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെ പോകുമെന്ന് താങ്കൾക്ക് ഉറപ്പ് തരാൻ കഴിയൂ? പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നടത്തണം എന്നുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇപ്പം ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് സംസ്ഥാനത്തെ പോലീസ് ഫോഴ്സിന് പുറമേ 50 കമ്പനി ഫോഴ്സിനെ പുറത്തു നിന്നെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇലക്ഷൻ പ്രവർത്തനത്തെ അനുകൂലപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല. അപ്പോൾ അത്തരം ക്രമസമാധാന പ്രശ്നങ്ങളൊന്നുമില്ലാത്ത വളരെ നല്ല ഒരു തെരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. താങ്ക് യു.